വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന്റെ പേരും ചർച്ചയാവുന്നു. മത സാമുദായിക പരിഗണന നോക്കാതെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ചില മുതിർന്ന നേതാക്കളുടെ കണക്കുകൂട്ടൽ. ഭൂരിപക്ഷം വരുന്ന ലത്തിൻ കത്തോലിക്കരിൽ നിന്നും ഒരാളെ സ്ഥാനാർത്ഥിയാക്കി വോട്ട് ഭിന്നിപ്പിക്കുന്ന പരിപാടി കൊണ്ട് പാർട്ടിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് വിലയിരുത്തുന്നവരും പാർട്ടിയിലുണ്ട്. ജനതാദളിൽ ഒരു സാധാരണ പ്രവർത്തകനായിരുന്ന സെബാസ്റ്റ്യൻ പോളിനെ കൂടെ കൂട്ടി ചിന്തേറിട്ട് മിനുക്കി ലോക്സഭയിലും തുടർന്ന് നിയമസഭയിലും എത്തിച്ചുവെങ്കിലും അയാളുടെ നിലപാട് പലപ്പോഴും പാർട്ടിയെ തൃശങ്കു സ്വർഗത്തിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലഘട്ടത്തിൽ താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പാർട്ടിക്കാരെയും നാട്ടുകാരെയും അറിയിക്കാൻ ബോധപൂർവം നടത്തുന്ന പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ കാണാതെ പോകരുതെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും മുഴങ്ങിക്കേട്ടു. സെബാസ്റ്റ്യൻ പോളിന് എല്ലാ മത്സരത്തിലും പങ്കെടുക്കണമെന്നല്ലാതെ വിജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി ലൈനിൽ ചിന്തിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അത് അടഞ്ഞ അധ്യായമായി. അയാൾ വിശ്വസ്തനല്ലെന്നാണ് ഓരോ പാർട്ടി പ്രവർത്തകൻ്റെയും വിലയിരുത്തൽ. എന്നാൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അവസാനിപ്പിച്ച് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനാണ് പാർട്ടി തീരുമാനം. എറണാകുളം ജില്ല ഉൾപ്പെടുന്ന ചാലക്കുടി മണ്ഡലത്തിൽ മന്ത്രി രാജീവിൻ്റെ അടുത്ത സുഹൃത്ത് ഒരു സിനിമാ പ്രവർത്തകനായിരിക്കും മത്സരിക്കാൻ കച്ച കെട്ടുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കൊടുങ്ങല്ലൂർ ചാലക്കുടി മണ്ഡലങ്ങളിൽ രാജീവിനുള്ള വ്യക്തിബന്ധങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു പ്രചാരണം നടക്കുന്നത്. എറണാകുളം ജില്ലയിലെ വിഭാഗീയതയും ഉൾപാർട്ടി പോരും അതിരുകടന്നതിൻ്റെ വെളിച്ചത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് വന്ന് ചർച്ചകൾ നടത്തിയിരുന്നു. മുമ്പ് വിഭാഗീയത മൂത്തുനിന്ന കാലത്ത് ഗോവിന്ദൻ മാഷിനെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചാണ് അന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. ഇന്ന് അതേ സാഹചര്യം പുനരാവിഷ്കരിക്കപ്പെട്ടപ്പോൾ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറിയായി വന്നത് മറ്റൊരു യാദൃച്ഛികത. പാർട്ടിയുടെ താഴേക്കിടയിൽ നിന്നും പടിപടിയായി ഉയർന്നു വന്ന മോഹനൻ ജില്ലയിൽ പാർട്ടിയിലെ മുഴുവൻ അടിയൊഴുക്കുകളും നേരിട്ടറിയാവുന്നയാളാണ്. എ പി വർക്കിയുടെ കാലം മുതൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ വരികയും ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ജി സി ഡി എ ചെയർമാനായപ്പോഴും പാർട്ടിയോടുള്ള വിശ്വാസ്യത തുറന്നു കാണിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിക്ക് അതീതമായി മറ്റ് മുന്നണികളിലും പാർട്ടികളിലുമൊക്കെ സി എം മോഹനൻ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നുവെന്നതും മോഹനൻ്റെ വരവിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനിടെ കെ വി തോമസിൻ്റെ കാര്യം പരിഗണനയിൽ വന്നുവെങ്കിലും തോമസ് മാഷ് അതിനെ എതിർത്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ നിന്നും മകളെ മത്സരിപ്പിച്ചാൽ സന്തോഷമായിരിക്കുമെന്നും സി എം മോഹനന് മത്സരിക്കാൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നും തോമസ് മാഷ് മുന്നണി നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടറി തീരുമാനിച്ചിരുന്നത് അരുൺകുമാറിനെയായിരുന്നു. അരുൺകുമാർ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ മുന്നണി ഇത്രയും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നുവെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ വിലയിരുത്തൽ. അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് മോഹനനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉയർന്നത്. അങ്ങനെയാണെങ്കിൽ ഒഴിവുവരുന്ന ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരുപക്ഷേ ചന്ദ്രൻപിള്ളയെ പരിഗണിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നു.